ആദർശത്തിന് വേണ്ടി ജീവിച്ച ഒരു വലിയ മഹാൻ സയ്യിദുന അബൂ നസ്ർ ഖിസാഇ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ നാട്ടിലെ ഭരണാധികാരി ശിങ്കാരികളെ വിട്ട് ഒരുപാട് ഒരുപാട് അക്രമിച്ചു, ഒരുപാട് ഒരുപാട് അവിടുന്ന് വിഷമിപ്പിച്ചു. അവസാനം എത്ര വിഷമിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ഉൾക്കൊണ്ട ആദർശത്തിൽ നിന്ന് പുറംതിരിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അബൂ നസ്ർ ഖിസാഇ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട അബൂ നസ്ർ തങ്ങളെ ഈ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അബൂ നസ്ർ തങ്ങളോട് പറഞ്ഞു, അബൂ നസ്റേ, നീ ഭ്രാന്തുള്ള ആദർശം പറയണ്ട, നിനക്ക് നിന്റെ മുസ്തഷാറാവണോ ഉപദേശം ണോ, ഞാൻ അതിന് സമ്മതമൂളാം, മന്ത്രിയാവണോ അവസരമൊരുക്കാം, സമ്പത്ത് വേണോ എല്ലാ നിലക്കും സഹകരിക്കാം, വെറുതെ ഭ്രാന്തുള്ള ആശയം പറയണ്ട എന്ന് പറഞ്ഞപ്പോ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂ നസ്ർ തങ്ങൾ പറയുന്നു, ഓ സഹോദരാ, നിങ്ങളുടെ പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഞാൻ ഉൾക്കൊണ്ട ആശയത്തിൽ നിന്ന് പിന്തിരിയാൻ പര്യാപ്തമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഞാൻ മാറാൻ കരുതിയിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അരയിലുള്ള വാളെടുത്തുകൊണ്ട് അബൂ നസ്ർ തങ്ങളുടെ ഉടലിലുള്ള ശരസ് വേർതിരിച്ചു. വെട്ടിമാറ്റി എന്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, മയക്കുമരുന്നിനടിമയല്ല, വ്യഭിചരിച്ചിട്ടില്ല, മോഷണം നടത്തിയിട്ടില്ല, കൊലവിളി നടത്തിയിട്ടില്ല, ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. ഇലാഹായ തമ്പുരാന്റെ ഹബീബിന്റെ നിർദ്ദേശം അനുസരിച്ച് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താലാ. അതുകൊണ്ട് യുവാക്കളെ, ധർമ്മപുരിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തിരൂരങ്ങാട് പാപ്പു മുസ്ലിയാരവിടുന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ദീനിന്റെ കാവൽ ഭടന്മാരാണ്. ഈ ദീനിനെ വെട്ടിമുറിക്കുന്ന സാഹചര്യം വരുമെന്ന് സയ്യിദുന മുആദ് ബിൻ ജബൽ തങ്ങൾ അവിടുന്ന് ഹബീബിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? യദ്ഹബു ദീനു സുന്നതൻ സുന്നതൻ കമാ യദ്ഹബുൽ ഹബലു ഖുവതൻ ഖുവത. ഈ ദീനിന്റെ ഓരോ ആശയങ്ങൾ, സുന്നത്തുകൾ, ആചാരങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പോകും. ദീനിലെ ചില സുന്നത്തുകൾ എടുത്തു പോകും. നമ്മൾ ആളുകൾ ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. ഈ അടുത്ത് എടുത്തുപോയ ഒരു സുന്നത്ത് എന്താണ്? ഇപ്പോ നമ്മളെ നാട്ടില് കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു വർത്താനം, തങ്ങളും സഹാബത്തും മദീന പള്ളിയിൽ ഒരു നിക്കാഹിന് വേണ്ടി പുതിയാപ്പള വന്നു. ബഹുമാനപ്പെട്ട ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് പുതിയാപ്പള വരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിന്റെ പിതാവിനോട് പറഞ്ഞു, പുതിയാപ്പള്ളനെ വിളിച്ചോണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി പറഞ്ഞു, അയാൾ എന്നും ജമാഅത്തിന് വരുന്ന ആളല്ലേ, ഇവിടുക്ക് വയ്യ അറിയുന്ന ആളല്ലേ, എപ്പോഴും വരുന്ന ആളല്ലേ, അതുകൊണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓല് തെണ്ടി തെരഞ്ഞു വരേണ്ടവരല്ല, കൂട്ടിക്കൊണ്ട് മാന്യമായി കൊണ്ടുവരേണ്ടവരാണ്. ഇത് ഹദീസ്.
അതുകൊണ്ട് തേടണ്ടെന്ന് പറയുന്ന പൊന്നാരക്കാരനമാരെ നിങ്ങളെ തേടി വന്നിട്ടില്ലേ? അന്ന് എന്തേന്ന് തോന്നി? അല്ല ഇവിടല്ലേ, അങ്ങനല്ലേ തേടി പോണ്ട, പുതിയ പെണ്ണെ തേടി പോണ്ടെന്ന് ഇപ്പൊ പറയലില്ലേ? ഉണ്ട്. ഇതൊരു സുന്നത്തില്ലാതെ, ഇനി ഇല്ലാത്തൊരു സുന്നത്ത് നടപ്പിലാക്കണത് പറയണോ? അടുക്കള കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ടൊന്നേ. ഈ ചെലവാണ് ചെലവാണ് പറഞ്ഞ ആൾക്കാരില്ല, തേടണ്ടാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. ക്രൂഷിയർ എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യമില്ലാറുണ്ട്, വണ്ടി അതിൽ കാണാം. മുത്താപ്പാന്റെ, അളാപ്പാന്റെ, മരുവള അമ്മായിമാന്റെ, അഞ്ചത്തിന്റെ കുട്ടിനെയും അങ്ങനെ മൊത്തം എല്ലാരെയും ഒരുമിച്ച് കൂട്ടി വീതിയിലില്ല എഫ്വാജ എന്ന് പറഞ്ഞ പോലെ അങ്ങട്ട് ഒരു ഒന്നായിട്ട് അടുക്കള കാണാം. ഇങ്ങനെ സുന്നത്തുണ്ട്. ഞാൻ കൊറേ കിതാബ്, ഇങ്ങനെ ഒരു സുന്നത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇന്നാള് അടുക്കള കണ്ടുവരുന്ന നമ്മളെ ബംഗളോട് ചോദിച്ച അടുക്കള കണ്ടു വെച്ചപ്പ അടുപ്പ് കണ്ടില്ല, ഈസി കുക്ക് ചെയ്യുന്ന. കാരണം ഇന്നുള്ള അടുപ്പും ഇന്നുള്ള സംഗതി അതൊക്കെ അങ്ങനെയല്ലേ. അവ ഞാൻ പറഞ്ഞു വന്നത് ഉള്ള സുന്നത്ത് ഇല്ലാതെയാ, ഇല്ലാത്ത സുന്നത്ത് നടപ്പിൽ വരുത്തും. അതുകൊണ്ട് ഇനി നമ്മൾ പങ്കെടുക്കുന്ന കല്യാണ വിഷയത്തില് ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ ജാഗ്രത. അതുകൊണ്ട് നമ്മളെ വകയിട്ട് നമ്മളെ വർത്താനം കൂടെ ഒരു സുന്നത്ത് ഇല്ലാതെ ആവും. മാന്യമായി കൂട്ടിക്കൊണ്ടുവരേണ്ട, മാന്യമായി കൂട്ടിക്കൊരേണ്ടവരാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അവർ അവരെത്തും. ഉടനെ തുടങ്ങും, അപ്പൊ ഉടനെ തന്നെ നിർത്തും. 10 മണി വരെ ശ്രീകൊള്ളും പറഞ്ഞത്, അപ്പൊ തന്നെ 10:05. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പറഞ്ഞു വന്നത് സുന്നത്തുകൾ നടപ്പിൽ വരുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖബർ ജീവിതം വിശാലമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആചാരങ്ങൾ നിലനിർത്തണം.